57 വർഷമായി ബിരിയാണി വിളമ്പി ജനമനസ്സുകളിൽ ഇടം നേടിയ കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള ഭാരത് കഫേ. ഒരുപാട് ഡിഷസ് ഉണ്ട് എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ബിരിയാണികളാണ്. എന്തായാലും ഞങ്ങൾ ഇന്ന് ഭാരത് കഫേയിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം, കരുനാഗപ്പള്ളിയിലാണ്, കരുനാഗപ്പള്ളി പുതിയാപിലുള്ള ഭാരത് കഫേ. ഒരുമാതിരി ഭക്ഷണ പ്രേമികളായ എല്ലാവർക്കും അറിയാം ഈ ഭാരത് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയിൽ പേര് കേട്ട ഭാരത് കഫേ. ഇവിടെ മട്ടനും ചിക്കനുമാണ് കേട്ടോ ഉള്ളത്, ബീഫില്ല. മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ മട്ടൻ ഇവിടെ തന്നെ വെട്ടിയിട്ട് മട്ടൻ്റെ മീറ്റായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു. മട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിശ്വാസമായിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എന്തായാലും മട്ടൻ ബിരിയാണിക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്, ചിക്കൻ ബിരിയാണിക്ക് വില വരുന്നത് 180 രൂപയും. അമ്മൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തവണ ഇത് കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ഇവിടുത്തെ മട്ടൻ ബിരിയാണിയാണ് ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ ആ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് കേട്ടോ മട്ടൻ ബിരിയാണിക്ക്. പിന്നെ ഉച്ചയ്ക്ക് ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം സമയം കെട്ട സമയത്താണ് വന്നത്, അതുകൊണ്ട് ബിരിയാണി മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. എന്തായാലും ഭാരത് കഫേയിലെ മട്ടൻ ബിരിയാണി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വളരെ ചെറിയ കൈമാ റൈസാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം മസാല ഗ്രേവി വേണ്ടവർക്ക് ഈ മട്ടൻ്റെ കൂടെ തന്നെ മസാല ഗ്രേവിയും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈസിനകത്ത് നമുക്ക് അല്പം ഗ്രേവിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ. ഇങ്ങനെ കിട്ടുന്നുണ്ട്. മട്ടൻ അത്യാവശ്യം നല്ല മീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും ഒരുപാട് പേര് ഈ ഭാരത് കഫേയെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ബിരിയാണിയെ കുറിച്ച്. നല്ല മസാലയും നല്ല മസാലയുടെ ഫ്ലേവറും, അതായത് നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ റൈസിനകത്തിട്ട് കുഴച്ച് തിന്നുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ മട്ടൻ മട്ടനും കൊള്ളാം, പക്ഷെ ഈ മട്ടനകത്ത് കൂടുതലും എല്ലാം തോന്നുന്നു കേട്ടോ കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ് മീറ്റ്, ഉള്ള മീറ്റ് എന്തോ സോഫ്റ്റാണ്, പക്ഷേ മട്ടൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കൂടുതൽ ഈ എല്ലിൻ്റെ ഒരു കളിയാണ്. ആണ്ടിരിക്കുന്നു മെയിൻ സംഭവങ്ങളൊക്കെ താണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. നല്ല മീറ്റ് ഇപ്പോഴാണ് എനിക്ക് സത്യത്തിൽ കിട്ടിയത് കേട്ടോ. ആണ്ടേ ഓക്കെ, നല്ല മീറ്റാണ് കേട്ടോ, നല്ല ഉഗ്രം മീറ്റ്. മീറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഈ രണ്ട് എല്ല് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സങ്ങ് വിഷമിച്ച് പോയി കേട്ടോ. രമേച്ചോ മീറ്റ് കുറവാന്നുള്ളത്. നൈസ് ബിരിയാണി. എന്തായാലും ഇനി ചിക്കൻ ബിരിയാണി കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. 180 രൂപയാണ്, വലിയ രണ്ട് പീസൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയുണ്ട്, പപ്പടമുണ്ട്, സാലഡുണ്ട്, അച്ചാറുണ്ട്. അത്യാവശ്യം ഗ്രേവി രണ്ട് ബിരിയാണിയുടെ കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവി ചിലവർക്ക് ഗ്രേവി ഇല്ലാണ്ട് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്രേവി അത്യാവശ്യത്തിന് ഇവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും വലിയ എമ്മണ്ടൻ ഒരു ചിക്കൻ്റെ പീസ് കേട്ടോ, ഇതൊന്ന് കഴിച്ചു നോക്കാം. ചിക്കനാണ് കൊള്ളാവുന്ന കേട്ടോ, മട്ടനേക്കാളും ടേസ്റ്റി. മട്ടനേക്കാളും എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ട ചിക്കനാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എന്തായാലും രണ്ട് ബിരിയാണി അടിപൊളിയാണ് എങ്കിലും ഇത്തിരി കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നതും ചിക്കൻ ബിരിയാണിക്ക് തന്നെയാണ് കേട്ടോ. എന്തായാലും
ബിരിയാണി അത്യാവശ്യം അടിപൊളി ബിരിയാണി എന്ന് പറയാം. 10-50 കൊല്ലത്തെ പാരമ്പര്യത്തിലാണ് എൻ്റെ ഫുഡ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരുമാതിരി കരുനാഗപ്പള്ളി കൊല്ലത്തുള്ള എല്ലാവർക്കും അറിയാം ഭാരത് കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഐറ്റം. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, രാവിലെ തൊട്ട് രാത്രി വരെ. എന്തായാലും എല്ലാം കഴിച്ച് ഫിനിഷ് ചെയ്യണം. വീഡിയോ വിളിച്ചു വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടുകളെല്ലാം ലൈക്ക് ആയി ഷെയർ ആയി ഫോളോ ആക്കി മാറ്റുക. അപ്പോൾ എല്ലാവരോടും ഏറെ സന്തോഷം, ഏറെ സ്നേഹം. ബൈ ബൈ.